കറണ്ട് പഴഞ്ഞു. കാരണമാണ് ഞാനിപ്പോഴുള്ളത് ഗുരുവായൂർ അമ്പലത്തിലാണ് ഉണ്ടാവുക. സമയം 10:30 കഴിഞ്ഞു. ശിവേലി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇരിക്ക മൊബൈലൊക്കെ എടുത്ത് അല്പം നേരം ഇരിക്കണമെന്ന് തോന്നി. ഈ ഒരു ദിവസത്തിനും ഈ ഒരു സമയത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം പ്രധാനമായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് പ്രധാന കാരണമുണ്ട്. ഏകദേശം ഒരാഴ്ച മുന്നേ എൻ്റെ ഒരു വ്യക്തി കണ്ടു. ആദ്യം കഥയിലേക്ക് വരാം. കഥയല്ല, കാരണം എൻ്റെ 18 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു മാസത്തോളം ഒരു തെറ്റും ചെയ്യാണ്ട് ദുബായ് ഷാർജ പോലീസിൻ്റെ അടി മേടിച്ച് ദുബായ് ജയിലിൽ കിടന്ന് പല പല ജയിലുകളിൽ മാറിയിട്ട് ഞാനവിടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. അതെൻ്റെ പ്രശ്നമായിരുന്നില്ല. കാരണം അത് ഞാൻ ഈ പറയണത് ചിലപ്പോൾ ഇപ്പോഴേക്കല്ല, ഇതിപ്പോൾ ആരും കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ടൈം വരുമ്പോഴൊക്കെ നിങ്ങൾ റേഡിയ കേൾക്കും. ആ സമയത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ അത്രയും സത്യസന്ധമായിട്ടാണ് ഭഗവാന്റെ നടയിൽ പോയിട്ട് 100 പ്രാവശ്യം ആലോചിച്ചു ഇങ്ങനെ ഒരു ലൈവ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യം. പിന്നീട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. കാരണം ഞാൻ ഒരു വ്യക്തി, കാരണം ആ വ്യക്തിയും കാര്യങ്ങളൊക്കെ, കാരണം എല്ലാവരുടെയും പബ്ലിക്കാക്കി എനിക്ക് താല്പര്യമില്ല, അറിയുന്നവർക്ക് മാത്രം അറിഞ്ഞാൽ മതി. ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. കാരണം ഈ ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നത് എനിക്ക് രക്ഷപ്പെടാമായിരുന്നിട്ടും എന്നെ അവിടെ നിർത്തി ആ വ്യക്തി ജോലിക്ക് പോകാണ്ടായത്. എന്നിട്ട് ആ വ്യക്തി സുഖമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല, കഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷേ വേറുള്ളവരോട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം പറഞ്ഞു, അതെല്ലാം മറക്കണം. എൻ്റെ അമ്മയ്ക്ക് അവസാനം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ചോദിച്ചതും ഞാൻ അവസാനം കൊടുത്തതുമായ ഒരു വാക്കുണ്ട്. അത് ഞാൻ പബ്ലിക് ചെയ്യാൻ താല്പര്യം പറഞ്ഞില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയിട്ടാണിത്. പക്ഷെ എന്നാലും ഞാൻ കാരണമാണ് അന്ന് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നതെന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ, അത് എന്നോട് പറഞ്ഞത് പലരോടും പല കഥകളാണ് ഇയാൾ പറഞ്ഞിടക്കണമെന്ന്. ദയവായിട്ട് അങ്ങനെയൊന്നും പറയരുത്. കാരണം ഞാൻ ഭഗവാന്റെ നടയിൽ വെച്ചിട്ടാണ് പറയണത്. ഈ എന്നോട് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ ഒപ്പം കുറേ കാലം അവിടെ ഉണ്ടായിരുന്നതാണ്. അത്രയും അടുത്തൊരാളാണ്. എൻ്റെ ഒരു ബ്ലഡ് റിലേഷൻ ഇത് പറയുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കാണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തത്? ഇത് റീച്ചിന് വേണ്ടതല്ല. ഞാനിത് ഫോർവേഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ തമ്പിലൈൻ ഇട്ടിട്ട്, ഞാനത് വളരെ റിയലായിട്ടാണ് പറഞ്ഞത്, തമ്പിലൈൻ ഇട്ട് കൊടുക്കും. താല്പര്യം ഉണ്ടെങ്കിൽ കാണേണ്ടവർ കാണാം. ഞാൻ ഒരാ ഇന്ന് വരെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അന്നും ഇന്നും പറയണ കാര്യം, എൻ്റെ അമ്മ മരിക്കുന്നതിനാട്ടി മുമ്പ് ഞാൻ പരമാവധി ഞാൻ ഒരു എന്താ പറയുക, എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയായാലും എൻ്റെ അച്ഛനായാലും ആരായാലും ഭാര്യയായാലും പറ്റണമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനെ പറ്റി മോശമായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തി മാത്രമാണ്. തെറി വിളിച്ചിട്ടുണ്ടെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിലും അതെൻ്റെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റുന്നില്ല. അതും പല എന്തൊക്കെ ഞാൻ അന്നും ഇന്നും പറഞ്ഞേക്കണതെന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ടല്ല, അന്ന് നടന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിന്ന് ഇതുവരെയായിട്ടും പോയിട്ടില്ല. കാരണം അത് അതിന് തള്ളയ്ക്കോ തന്തയ്ക്കോ പറക്കാണ്ടിരിക്കണം. അതായത് ഒരു 50,000 രൂപയോ 100,000 രൂപയൊക്കെ തന്നിട്ട് വാക്കുകൾ മാറ്റി പറയണേന്, അത് അയാൾ അങ്ങനെയായിരുന്നു ഇപ്പം നല്ലവനാന്നൊക്കെ പറഞ്ഞതിന്, അത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ജനിച്ചത് അങ്ങനെയല്ല. പിന്നെ ഒരാളുടെ താങ്ങി നടന്നിട്ടുള്ള ശീലമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ദയവായിട്ട് ഇതേതെങ്കിലും കാലത്ത് എൻ്റെ മക്കളാ പരുമക്കളാ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും റിലേഷൻ കേൾക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള കുറ്റങ്ങൾ കൊണ്ടല്ല ഞാനിതൊന്നും ചെയ്ത്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിന് കൂടുതൽ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ട് ഇനിയും പറയാനും ആരോട് പറയാനോ എന്ത് പറയാനോ ഒക്കെ കഴിഞ്ഞു പോയി. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് നടക്കേണ്ടത് അത്രയും വേണ്ടപ്പെട്ടവരറിഞ്ഞപ്പോൾ അതെനിക്കൊരു വേദനയായി. അതായത് എൻ്റെ ഒരു നല്ല കാലഘട്ടമാണ് ജയിലിലടിച്ച് എൻ്റെ ചങ്ക് തകർന്നിട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഈ ഓപ്പറേഷൻ ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയതാണ്. അപ്പോൾ അത്രയധികം ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിൽ എൻ്റെ പിടിപ്പ് കേടുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഈ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ കക്ഷി ഗുരുവായൂരപ്പനാണ് സത്യം എന്നോട് വന്ന് പറഞ്ഞതാണ്. സുമേഷ ഈ ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. എന്തിനാ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യം അയാൾക്കും അറിയാം, ഈ കേൾക്കണ അത് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും അറിയാം. അപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ ഇതാക്കണ പരിപാടിയൊന്നും നിർത്തുക. മോശമാണ്. ഞാൻ ആരും ഉപദ്രവിക്കാനുമില്ല, ഒന്നിനുമില്ല. എൻ്റെ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ എൻ്റെ എൻ്റെ മേലെ എൻ്റെ അമ്മ മരിച്ചു പോയാൽ മാത്രമാണ് ഇത് മറക്കുള്ളൂ. പിന്നെ എന്നോട് പലരും ഉപദേശിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വേണ്ടിവരും, ചിലപ്പോൾ എനിക്ക് എല്ലാ അസുഖങ്ങളൊക്കെ പിടിച്ച് ചിലപ്പോൾ ബെഗ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം, എനിക്ക് ഉണ്ടായ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഞാൻ പറയാണ്ടിരിക്കില്ല. അപ്പോൾ അതിൽ വിഷമിച്ചിട്ട് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് ആൾ നശിക്കുകയോ ആളുടെ കുടുംബം നശിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മയല്ലേ, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ ചുവട്ടിൽ കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാനിന്നിവിടെ വന്നപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഒരുപാട് വരാറുള്ളതാണ്. ഇങ്ങനെ വന്നിട്ട് കുറേ നേരമൊക്കെ ഇരിക്കാറുള്ളതാണ്. ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു. കാരണം എനിക്ക് അങ്ങനെയാണ്, ഇതിന് സെൻറ് അടിക്കാനൊന്നുമല്ല. എന്തായാലും ശരി, നമസ്കാരം. ഇത്ര മാത്രം പറയുള്ളൂ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിലും എൻ്റേത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ നഷ്ടങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെറി വിളിച്ച കാര്യങ്ങളും വേദനിപ്പിച്ച കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അന്നും ഒന്നും എന്നും പറയും. അതല്ലാണ്ട് നിങ്ങളുടെ കുടുംബപരമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വാക്കുകൾ മാറ്റി പറയാണ്ടിരിക്കുക. എനിക്ക് കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുടുംബം കാര്യങ്ങളുണ്ടെന്നറിയാം. പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തെ കാണുന്നത് വെറും പൈസ മാത്രമായിട്ടല്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ശരി, എന്തായാലും.